സിയാറ വിഷൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. കേരളത്തിനകത്തും പുറത്തുമുള്ള മക്കാമുകളിലൂടെ മഹാന്മാരുടെ ചരിത്രങ്ങൾ തേടിയൊരു സിയാറത്ത് യാത്ര. ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അല്ലാഹു തആല നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരുമാറാവട്ടെ. ആമീൻ. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ചെറിയ മണ്ഡം കുഞ്ഞിപ്പുക്കർ മുസ്ലിയാറുടെ മക്കാമിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. സമസ്തയുടെ സ്ഥാപക കാല മുഷാവറ അംഗവും ഖുതുബുൽ ആലം സിയും വലിയുള്ളാഹി ആലുവായ് അബൂബക്കർ മുസ്ലിയാർ, കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ, ഉസ്താദുൽ അസാദിദ് ഒ കെ ഉസ്താദ്, കൂട്ടായി ഖാദി കുഞ്ഞിബാബ മുസ്ലിയാർ, സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങൾ വൈലത്തൂർ തുടങ്ങിയ മഹാരഥന്മാരുടെ ആത്മീയ വഴികാട്ടിയായിരുന്നു ഷെയ്ഖുന ചെറിയ മണ്ഡം കുഞ്ഞിപ്പുക്കർ മുസ്ലിയാർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാപനത്തിനും പുത്തൻവാദികളെയും കള്ളത്തൊരീഖത്തുകാരെയും പ്രതിരോധിക്കുന്നതിനും മുൻപോരാളിയായി ഷെയ്ഖുനയുടെ നിറസാന്നിധ്യം ചരിത്രത്തിലുണ്ട്. 1934 നവംബർ 14 സമസ്ത രജിസ്റ്റർ ചെയ്തപ്പോൾ മുഷാവറ അംഗങ്ങളുടെ ലിസ്റ്റിൽ 16-ാമതായി മഹാനവരുടെ പേര് നമുക്ക് കാണാൻ കഴിയും. ഹിജ്റ 1306 1889 ജനനം. മഖ്ദൂം കുഞ്ഞമ്പാവ മുസ്ലിയാർ, അല്ലാമ ഷിഹാബുദ്ദീൻ അഹമ്മദ് ഗോയ ഷാലിയാത്തി തുടങ്ങിയവരുടെ സവിധത്തിൽ നിന്നാണ് വിദ്യ നുകർന്നത്. ഖാദിരി ബഅലവി അടക്കം 5 തരീഖത്തുകളുടെ ഷെയ്ഖായിരുന്നു മഹാനവർകൾ. യഥാർത്ഥ പാന്താവിൻ്റെ വക്താവായിരുന്നതോടൊപ്പം വ്യാജ പതിപ്പുകളെ തുറന്നു കാണിക്കാൻ ഷെയ്ഖുന കുഞ്ഞിപ്പുക്കർ മുസ്ലിയാർ ധൈര്യസമേതം രംഗത്തിറങ്ങി. അവിടുത്തെ തൂലിക സമൂഹത്തിന് സമ്മാനിച്ച ഹിദായത്തുൽ മുത്തലത്തഖ് ബി ഖവായിത്തുൽ മുത്തഷയ്യിഖ് എന്ന ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ പ്രതിഫലമാണ്. ചോറ്റൂർ കൊണ്ടോട്ടി ഉൾപ്പെടെയുള്ള കള്ളത്തിരിക്കത്തുകാരുടെ വികലവാദങ്ങൾക്ക് മറുപടി പറയുന്ന അറബി മലയാള രചനയാണത്. ഷെയ്ഖുനായുടെ സമർത്ഥനങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ എതിരാളികൾ അക്രമപരമായാണ് പ്രതികരിച്ചത്. പക്ഷേ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ വെല്ലുവിളിച്ചവർ കേരള മുസ്ലിം ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷരാവുകയായിരുന്നു. പ്രഭാഷണ രംഗത്തും ഷെയ്ഖുന കുഞ്ഞിപ്പുക്കർ മുസ്ലിയാർ തിളങ്ങിയിരുന്നു. അക്കാലത്തെ ഉന്നത ശീർഷരായ പണ്ഡിതന്മാർ വരെ അവിടുത്തെ പ്രഭാഷണങ്ങൾ കേൾക്കാനെത്തി. ഗ്രന്ഥങ്ങളെ പുകഴ്ത്തി പറയാൻ തയ്യാറായി. അറബി മലയാളത്തിൽ ഏതാനും ഖുർആൻ തർജ്ജമകളും അവിടുത്തേതായിട്ടുണ്ട്. ഹിജ്റ 1369 അഥവാ 1950 ദുൽഹജ്ജ 2 ഷെയ്ഖനയുടെ വഫാത്ത്. വിയോഗവേളയിൽ ഒ കെ ഉസ്താദ് ആ ചാരത്തുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനവരുടെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഇത്തരം ധാരാളം മഹാന്മാരെ സന്ദർശിക്കാൻ അള്ളാഹു തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് മറ്റൊരു മഹാൻ്റെ ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം.
ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ജുദിലി ഇബ്ദി മുഫ്ലിസി മിൻ സീദാദിൽ മദ്ഹബി ഹുബ്ബ ഹിബ്ബി ബുഹ്ബുഹി യാ സയ്യിദി ഖൈറ നബീ.